എനിക്ക് വേണ്ടേ. ഹാ, പിന്നെ നീ എന്തു പുളുത്താനാടാ എനിക്ക് കമ്പനി തരാന്ന് പറഞ്ഞു വന്നത്? പിടിയടാ. ആ നീ മാലതിയെ കെട്ടിട്ട് എത്ര കൊല്ലായി? അഞ്ച്. ആ ഞാൻ സുഭദ്രയെ കെട്ടിയിട്ട് കൊല്ലം 9 ആയി. ഞാനാണ് ആദ്യമായി വീട്ടിലേക്ക് വന്നു കയറിയത്. അതല്ല ശരി, വന്നു കയറിയത് ഞാനല്ല, ഞാൻ കെട്ടിക്കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഇന്നുവരെ എന്നോടോ നിന്നോടോ റോട്ടറി ക്ലബല്ല ഏതെങ്കിലും ഒരു ക്ലബിൽ മെമ്പർ ആകാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആ ഈ ബാലേന്ദ്രൻ വരുവാനായിട്ട് എത്ര കൊല്ലമായി? കൊല്ലോ 6 ദിവസമല്ലേ ഉള്ളൂ. ആണല്ലോ, പക്ഷെ ഇന്നേ അവനെ റോട്ടറി ഇന്റർനാഷണൽ മെമ്പർ ആക്കാൻ കൊണ്ടുപോയിരിക്കണു. ഇൻസ്റ്റലേഷൻ സെറിമണി. അപ്പൊ നമ്മളൊക്കെ ആരാ? പൂഞ്ചികളോ? അത് പിന്നെ നമ്മൾ ആരും മദ്രാസിലല്ലോ. പോട്ടെ, ഈ ബൂർഷ ക്ലബിലും നിനക്ക് താല്പര്യമില്ലാന്ന് തന്നെ നിക്ക. സ്ത്രീധനമായിട്ട് നിനക്ക് എത്ര വന്നു? അത് 201 പവനും 5 ലക്ഷം രൂപയും ഒരു കാറും തന്നു. എനിക്കോ പവൻ വേറെ 101, 1 ലക്ഷം ഉലുവ, നോ കാർ. ആ അത് പോട്ടെ, ഞാൻ വെറും ഒരു പാവം പോലീസുകാരൻ, ഗവൺമെന്റ് സെർവന്റ്. ഇവൻ എത്ര കൊടുത്തു ഈ ബാലകൃഷ്ണന്? ബാലകൃഷ്ണനല്ല, ബാലചന്ദ്രൻ. ആ എന്ത് രോമെങ്കിലും ആവട്ടെ, 250 പവനും 10 ലക്ഷം രൂപയും. അപ്പൊ നമ്മളൊക്കെ എന്താ റാസ്കൽസാ? പറ, നീ പറയണം. അല്ല, അത് അച്ഛനങ്ങനെ വിചാരിച്ച ആ വിചാരമാണ് തെറ്റ്, ആ വിചാരമാണ് തെറ്റ്. അങ്ങനെ കൊച്ചാക്കരുത്. അവിടെ അവിടെ ഇരിക്കാൻ. കൃഷ്ണ, ഫംഗ്ഷൻ ഗംഭീരമായി. ബാലേന്ദ്രൻ നല്ല ഒന്നാന്തര ഒരു പ്രസംഗം ചെയ്തു. മദ്രാസിൽ വന്ന് ഇറങ്ങിയത്, കയറി വന്ന പടവുകൾ, പ്രയത്നം, സത്യസന്ധത, ഹൈലി ഇമോഷണൽ. ഈ സ്ട്രഗിൾസിന്റെ കഥയൊന്നും എനിക്കറിയാൻ പാടില്ലെന്ന് കേട്ടോ. ഞാനും അങ്ങനെയാ, സിംഗപ്പൂരിൽ പോയി കഷ്ടപ്പെട്ട് നേടിയതായി കാണുന്നൊക്കെ. റോട്ടറിയിലും ലയൺസിലും ഒക്കെ ചേരണം എന്ന് പറഞ്ഞ് പലരും വന്ന് നിർബന്ധിച്ചിട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ അങ്കിള് വന്ന് നിർബന്ധിച്ചപ്പോ. അങ്കിളല്ല, അച്ഛൻ. അങ്ങനെ വിളിക്കണം. അച്ഛാന്ന് വിളിക്കാൻ നാവിനൊരു വഴക്കക്കുറവ്. അങ്ങനെ വിളിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചതാ. ആ കുറവ് ഇപ്പൊ തീർന്നു വിചാരിച്ചു. അച്ഛൻ, അമ്മ, സഹോദരങ്ങള് എല്ലാരും ഉണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ഒരു റൊട്ടേറിയൻ ബാലേന്ദ്രനായിരിക്കുന്നു. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ക്ലബുകളും റിലേഷൻഷിപ്പും വളരെ എസൻഷ്യലാ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ചേർത്തതെ. ആ അപ്പൊ നിങ്ങൾ കുടിക്കോ, ഞാൻ നാളത്തെ. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സാ? നിന്റെ തരണോ അതോ അവളെ ഏൽപ്പിക്കണോ? സുഭദ്രയുടെ കൊടുത്തേക്ക്. ബാലേന്ദ്ര സാർ ഇരിക്കേ, നമുക്കൊന്ന് കൂടാം. ആശാ ഒരു കസേരയ്ക്ക് എടുത്ത്. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് വേഷമൊക്കെ മാറി ഒന്ന് കുളിക്കണം. ആ ഒരു സ്മോൾ അടിക്ക്. വേണ്ട. അതെന്താ, ഹോട്ടലുകാരെ സ്മോൾ അടിക്കില്ലേ? കഴിക്കായൊന്നുമില്ല, കഴിക്കും വല്ലപ്പോഴും. ആ എന്നാ ഇരി, ആ വല്ലപ്പോഴും ഇന്നായിക്കോട്ടെ. നിർമ്മലയ്ക്ക് കള്ളിന്റെ വണം പിടിക്കില്ലായിരിക്കും. സത്യം പറഞ്ഞാൽ അതാ കാര്യം. വെറും 6-ാമത്തെ രാത്രിയല്ലേ അയാള് കൃഷ്ണേട്ടാ, നമ്മള് സ്മാള് വീശിന്നും പറഞ്ഞ് നോ എൻട്രി ബോർഡ് വെച്ചാ കഴിഞ്ഞില്ലേ? മാലി എങ്ങനെയാ? നോ എൻട്രി മാത്രമല്ല, ആ പരിസരത്തെങ്ങും കണ്ടുപോയി. എന്റെ സുഭദ്രയ്ക്ക് ഇപ്പോ ഈ വടവില്ലെങ്കിൽ പിടിക്കില്ലെന്നായിട്ടുണ്ട്.